എല്ലാവരും തയ്യാറായിട്ടിരിക്കുന്നു. തിരുവചന നാമം ധ്യാനിക്കുകയാണ്. ഇയോവിൻ്റെ പുസ്തകം 31 അധ്യായത്തിൻ്റെ 16 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ധ്യാനത്തിനായി ഉപയോഗിക്കുന്നത്. കർത്തൃദാസനത് വായിക്കുകയാണ്. ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ, വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ, അനാഥന അംശം കൊടുക്കാതെ ഞാൻ തനിച്ച് എൻ്റെ ആഹാരം കഴിച്ചെങ്കിൽ, ബാല്യം മുതൽ ഞാൻ അപ്പൻ എന്ന പോലെ അവനെ വളർത്തുകയും ജനിച്ചത് മുതൽ അവളെ പരിപാലിക്കുകയും ചെയ്തുവല്ലോ. ഒരുത്തിന് വസ്ത്രമില്ലാതെ നശിച്ചു പോകുന്നതോ, ദരിദ്രൻ പുതപ്പില്ലാതെ ഇരിക്കുന്നതോ ഞാൻ കണ്ടിട്ട് അവൻ്റെ അര എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ, എൻ്റെ ആടുകളുടെ രോമം കൊണ്ട് അവനെ കുളിർ മാറിയില്ലെങ്കിൽ, പട്ടണവാതിലുകൾ എനിക്ക് സഹായം കണ്ടിട്ട് ഞാൻ അനാഥൻ്റെ നേരെ കൈ ഓങ്ങിയെങ്കിൽ, എൻ്റെ ഭുജം തോൾ പലകയിൽ നിന്ന് വീഴട്ടെ, എൻ്റെ കൈയുടെ ഏപ്പ് വിട്ടുപോകട്ടെ. ദൈവം അയച്ച വിപത്ത് എനിക്ക് ഭയങ്കരമായിരുന്നു, അവൻ്റെ ഔന്നത്യം നിമിത്തം എനിക്ക് ആവതില്ലാതായി. ഞാൻ പൊന്ന് എൻ്റെ ശരണമാക്കിയെങ്കിൽ, തങ്കത്തോട് നീ എൻ്റെ ആശ്രയമെന്ന് പറഞ്ഞുവെങ്കിൽ, എൻ്റെ ധനം വളരെ ആയിരിക്കുകൊണ്ടും എൻ്റെ കൈ അധികം സമ്പാദിച്ചിരിക്കുകൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ, സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എൻ്റെ വായി എൻ്റെ കൈയെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ, അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റം അത്രേ. അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു എന്ന് വരുമല്ലോ. എൻ്റെ വൈരിയുടെ നാശത്തെങ്കിൽ ഞാൻ സന്തോഷിക്കുകയോ അവൻ്റെ അനർത്ഥങ്ങളിൽ ഞാൻ നിഗളിക്കുകയോ ചെയ്തുവെങ്കിൽ, അവൻ്റെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എൻ്റെ വായെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. അവൻ്റെ മേശയ്ക്കൽ മാംസം തിന്ന് തൃപ്തി വരാത്തവർ ആർ എന്നിങ്ങനെ എൻ്റെ കൂടാരത്തിലെ ആളുകൾ പറഞ്ഞില്ലെങ്കിൽ, പരദേശി തെരുവീതിയിൽ രാപാർക്കേണ്ടി വന്നിട്ടില്ല. വഴിപോക്കന് ഞാൻ എൻ്റെ വാതിൽ തുറന്നുകൊടുത്തു. ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാറുവെടുത്ത് മറച്ചു വെച്ചുവെങ്കിൽ, മഹാപുരുഷാരത്തെ ശങ്കിക്കൊണ്ടും വംശക്കാരുടെ നിന്ന എന്നെ ഭ്രമിപ്പിക്കൊണ്ടും ഞാൻ വാതിലിന് പുറത്തിറങ്ങാതെ മിണ്ടാതിരുന്നുവെങ്കിൽ, അയ്യോ, എൻ്റെ സങ്കടം കേൾക്കുന്നവനുണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇതാ ഞാൻ എൻ്റെ ഒപ്പ്, സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. എൻ്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അത് ഞാൻ എൻ്റെ ചുമലിൽ വഹിക്കുമായിരുന്നു, ഒരു മകുടമായിട്ട് അതണിയുമായിരുന്നു. എൻ്റെ കാലടികളുടെ എണ്ണം ഞാൻ അവനെ ബോധിപ്പിക്കും. ഒരു പ്രഭു എന്ന പോലെ ഞാൻ അവനോട് അടുക്കും. എൻ്റെ നിലം എൻ്റെ നേരെ നിലവിളിക്കുകയോ അതിൻ്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കരയുകയോ ചെയ്തുവെങ്കിൽ, വില കൊടുക്കാതെ ഞാൻ അതിൻ്റെ വിളവ് തിന്നുകയോ അതിൻ്റെ ഉടമക്കാരുടെ പ്രാണൻ പോകുവാൻ സംഗതിയാക്കുകയോ ചെയ്തുവെങ്കിൽ, കോതമ്പിന് പകരം കാരമുള്ളും യവത്തിന് പകരം കളയും മുളച്ചു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതമായ തിരുവചനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ നീതിക്കായിട്ട് കാത്തിരിക്കുന്ന യോബിനെയാണ് യോബിൻ്റെ പുസ്തകം 31 അധ്യായത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. 29 അധ്യായത്തിൽ തൻ്റെ നല്ല കാലങ്ങളെ ഓർത്ത് അദ്ദേഹം ഇങ്ങനെ ഓർമ്മകൾ അയവിറക്കുമ്പോൾ, 30 അധ്യായത്തിൽ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വിലപിക്കുമ്പോൾ, 31 അധ്യായത്തിൽ ദൈവം നീതിമാനാണ്, ദൈവം നീതി കാട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ദൈവത്തിൻ്റെ നീതിക്കായി കാത്തിരിക്കുന്ന യോബ്, ദൈവത്തിൻ്റെ നീതിക്കായി താൻ മുന്നോട്ട് നോക്കുമ്പോൾ തൻ്റെ 5 പ്രാഗൽഭ്യങ്ങളെയാണ് ഈ അധ്യായത്തിൽ യോബ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. 1 പ്രാഗൽഭ്യം നാം ചിന്തിച്ചു. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ജോബ് ഇതമ്മാൻ മനുഷ്യൻ എന്ന നിലയിൽ തനിക്കുള്ള പ്രാഗൽഭ്യം എന്താണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ്. ആ കാമാസക്തിയോടുകൂടെ, അധികാര മോഹാസക്തിയോടുകൂടെ ഞാൻ ഒന്നിനെയും നോക്കിയിട്ടില്ല, വഞ്ചന എന്നിൽ ഇല്ല, വ്യഭിചാരത്തിന് ഞാൻ കൂട്ടാളി ആയിട്ടില്ല, അങ്ങേയറ്റം മനുഷ്യത്വം പ്രകടിപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ. ദൈവം അത് ഓർക്കാതെ ഇരിക്കത്തില്ല. ഒരു കാര്യം സത്യ, മനുഷ്യത്വം പ്രകടിപ്പിക്കുവാൻ ശ്രമിച്ച പ്രിയപ്പെട്ടവരൊക്കെ ചിലപ്പോഴെങ്കിലും പ്രതിക്കൂട്ടിൽ നിന്നെന്ന് വരാം അല്ലേ, ലോകം അവരെ തെറ്റിദ്ധരിച്ചെന്ന് വരാം. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ ആ നല്ല കാലത്തിന് മുമ്പ്, മരണത്തിന് മുമ്പ്, ഞാൻ അങ്ങനെ ഒരു ന്യായീകരണത്തിന് വേണ്ടി പറയുകയല്ല, പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറയും. കേരളം കണ്ട ഏറ്റവും ജനകീയനായ
ഭരണാധികാരി. അദ്ദേഹം നമ്മെ വിട്ടുപോവുകയും അതിനോടുള്ള ബന്ധത്തിലുള്ള വിലാപയാത്രകൾ ഇങ്ങനെ നടക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ. അപ്പോൾ തന്നെ രാഷ്ട്രീയ വൈരത്തിൻ്റെയൊക്കെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടായ ഒരു കാലം. അവിടെയും അടിയുറച്ച ദൈവിക വിശ്വാസത്തോടുകൂടെ നിന്ന ആ മഹാനായ മനുഷ്യൻ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കമ്മീഷനുകളും എതിർ പാർട്ടിക്കാരും ഒക്കെ പറയുകയാണ്, ഇല്ല, ഒരിക്കലും അത് അദ്ദേഹം ചെയ്തിട്ടില്ല, കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ്. ഇന്നും ചില പ്രിയപ്പെട്ടവർ കുറ്റബോധത്തോടുകൂടെ അവരുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചു. അപ്പം മനുഷ്യത്വത്തിന് വേണ്ടി നാം വില കൊടുത്താൽ, ദൈവഭയത്തിൽ മനുഷ്യത്വത്തിന് വേണ്ടി നാം വില കൊടുത്താൽ, തീർച്ചയായിട്ടും നമ്മുടെ മരണകാലത്തിന് മുമ്പ് തന്നെ അതിൻ്റെ യഥാർത്ഥ, അല്ലേ, നമുക്കറിയാം ഈ കേരളത്തിൽ നടുക്കിയ ഒരു പ്രമോദമായ കേസ്, ഞങ്ങളുടെയൊക്കെ ജന്മനാടിനടുത്ത മറിയക്കുട്ടിക്കൊല കേസ് എന്ന് പറയുന്ന ഒരു, അതെ, മാടത്തരുവി കേസ്. ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു പുരോഹിതൻ, അദ്ദേഹം എല്ലാവരുടെയും മുമ്പിൽ ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ എന്താ പ്രതിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചൊരു പ്രതികരണം. അപ്പോൾ മനുഷ്യത്വത്തെ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരല്പസമയം പ്രതിക്കൂട്ടിൽ നിന്നെന്ന് പറഞ്ഞാലും സത്യം തെളിയുന്ന ദിവസങ്ങൾ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ മനുഷ്യത്വം വിട്ടൊരു പ്രവൃത്തിയും നാം ചെയ്യരുത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ഒരു ഡിഗ്നിറ്റി, അല്ലേ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ഒരു വലിയ മഹത്വം, മനുഷ്യത്വത്തിൻ്റെ മഹത്വം, നമുക്ക് മൃഗങ്ങളാകാൻ ആർക്കാ കഴിയാത്തത്, അല്ലേ, മൃഗങ്ങളാകാൻ കഴിയാത്ത മനുഷ്യരാരും ഭൂമിയിലില്ല. ആ ദൈവങ്ങളാകാനും ശ്രമിക്കുന്ന ആളുകൾ ഭൂമിയിലുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ആരാകാൻ, മനുഷ്യരാകാൻ. യേശു ക്രിസ്തു ഭൂമിയിൽ യഥാർത്ഥത്തിൽ ജീവിച്ചത് മനുഷ്യത്വം വെളിപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ തൻ്റെ ആ ഒരു മഹത്വം ഇയ്യോബ് വർണ്ണിക്കുന്നതാണ് 31:1-15 വാക്യങ്ങൾ. അപ്പോൾ തന്നെ അടുത്തത് ഇയ്യോബ് പറയുന്നത് 13-15 വാക്യങ്ങളാണ്. 31:13-15 വാക്യങ്ങൾ. അവിടെ പറയുന്നത് 31:13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ആ എൻ്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചു, ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അവനെ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്ത് ഉത്തരം പറയും? ഇതൊരു പ്രസക്തമായ കാര്യമാണ്. ജോബ്, ഇത് എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ മുതലാളി എന്ന നിലയിൽ ഇയ്യോബിന് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാഗൽഭ്യം ഇവിടെ പറയുന്നു. നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ നാം വളരെ ബഹുമാനിക്കുന്നു. അപ്പോൾ തന്നെ അങ്ങനെ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന ദൈവമക്കൾ നൽകുന്ന കൂട്ടായ്മകളാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളുടെ പുരോഗതിക്ക് എന്നും കാരണമായിട്ട് നിൽക്കുന്നത്. വചനത്തിൻ്റെ വിധയുടെ ശുശ്രൂഷ പൂർത്തീകരിക്കുന്ന ഈ സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ അവരുടെ നന്മകൾ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും നൽകുന്ന നിരവധി പ്രിയപ്പെട്ടവർ. പക്ഷേ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകേണ്ട ഒരു കാര്യമുണ്ട്. ദൈവരാജ്യത്തിന് നാം വിതയ്ക്കുന്നുണ്ട്. നമുക്കിഷ്ടപ്പെടുന്നവർക്കും ഒരു പരിധിക്ക് അപ്പുറത്തുള്ള ആളുകൾക്കും എല്ലാം നാം നൽകുന്നുണ്ടായിരിക്കാം, ശരിയായിരിക്കാം. എൻ്റെ ചോദ്യം, നമ്മുടെ തൊഴിലാളികളുടെ ലാഭം, നമ്മളുടെ തൊഴിലാളികൾക്ക് ലഭിക്കപ്പെടേണ്ട അർഹതപ്പെട്ട കൂലി, സ്തോത്രം, അത് എപ്പോഴെങ്കിലും മുടക്കിയിട്ടുണ്ടോ? അല്ലേ, ആ കാര്യം വളരെ ചിന്തിക്കണം. ഒരിക്കലും വേർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ആ വിഹിതത്തെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ആ മുടക്കരുത്. ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം, ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് അർഹമായ അംഗീകാരങ്ങൾ. ഇത് കണ്ട് പല പ്രിയപ്പെട്ടവരും അവരുടേതായ സ്ഥാപനങ്ങളിൽ പോലും ആ നിലകളിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ചില പ്രിയപ്പെട്ടവർ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ, ലളിതമായ ഭാഷയെ പറഞ്ഞാൽ, കന്നിനെയിട്ട്, അത് ആ വാക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ, ഒരു അൺപാർലമെൻ്ററി ആണെന്ന് എനിക്കറിയാം. രാവിലെ അത് പറയുന്നത് ശരിയല്ല. കന്നിനെ മടപ്പിക്കുന്നത് പോലെ ഇട്ടെന്ത് ചെയ്യും, പണി ചെയ്യിപ്പിക്കും. പക്ഷേ എന്ത് കൊടുക്കത്തില്ല, കൂലി കൊടുക്കത്തില്ല. FS 6:9 9 വാക്യം ശക്തമായ താക്കീതാണ് ഇങ്ങനെയുള്ളവർക്ക്. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ട് എന്ന് അറിഞ്ഞ് അവൻ്റെ പക്കൽ മുഖപക്ഷമില്ല എന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന വാക്യം,
നമ്മുടെ എല്ലാം ഉടയവൻ ഒരാളാണ്. അപ്പൊ തന്നെ ഒരു കാര്യം ഓർത്തോണം, അർഹതപ്പെട്ട അംഗീകാരങ്ങൾ ഈ ലോകയാത്രയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അനവധി നിരവധി ദൈവദാസന്മാരും ദൈവമക്കളും, അവരോട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഓർപ്പിക്കാനുള്ള ഒരു ദൂത്, മുഖപക്ഷമില്ലാത്ത ഒരു യജമാനനെയാ നാം സേവിക്കുന്നതെങ്കിൽ സ്തോത്രം. മറ്റുള്ളവരെ നോക്കി നമ്മെ തുലനപ്പെടുത്തുകയോ താതാത്മ്യപ്പെടുത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല, നീതിയായിട്ട് മാത്രമേ അവിടുന്ന് പ്രവർത്തിക്കത്തുള്ളൂ അല്ലേ. 3 മണി നേരത്ത് വന്നവനും 9 മണി നേരത്ത് വന്നവനും 11 മണി നേരത്ത് വന്നവനും കൂലി ഒരുപോലെ പറഞ്ഞു കൊടുക്കുന്ന ഒത്തുകൊടുക്കുന്ന ഒരു യജമാനനാ സ്വർഗത്തിലെ യജമാനനെങ്കിൽ നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് അവിടുന്ന് പ്രതിഫലം നൽകാതെ ഇരിക്കത്തില്ല. സ്തോത്രം. ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവം ഒരിക്കലും നിങ്ങളുടെ അധ്വാനത്തെ ആദരിക്കാതെ ഇരിക്കത്തില്ല. നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആത്മാർത്ഥ കർത്താവ്, അവർക്ക് കിട്ടിയ നന്മ, ഇവർക്ക് കിട്ടിയ നന്മ, അവർക്ക് ലഭിച്ച വഴി, ഇവർക്ക് ലഭിച്ച വഴി എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന് ഉള്ളിൻ്റെ ഉള്ളറയിൽ ഒരു നൊമ്പരമുണ്ടെങ്കിൽ ഈ പകൽ ഞങ്ങൾ ഓർപ്പിക്കുന്നു, മുഖപക്ഷമില്ലാത്തവർ യജമാനൻ. ദൈവത്തിന് പ്രവർത്തിക്കാൻ നിമിഷങ്ങൾ വേണ്ട. ദൈവം സ്വർഗത്തിലെ ദൈവം നൂലെ കെട്ടി ഇറക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദൈവം പ്രവർത്തിക്കാൻ നൂലും വേണ്ട അല്ലേ. എൻ്റെ ഒന്നും സഹായമില്ലാതെ എത്രയോ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പം ഈയോ ഇവിടെയൊക്കെ പറയുന്നൊരു കാര്യം, ദൈവം എന്നോട് നീതി കാട്ടാതിരിക്കത്തില്ല. കാരണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു സ്ഥാപനം നടത്തുന്ന മുതലാളി എന്ന നിലയിലൊക്കെ ഞാൻ എന്ത് പ്രവർത്തിച്ചിട്ടുണ്ട്? മനുഷ്യത്വം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി ഇയോബിന് പറയുവാനുള്ള അടുത്ത പ്രാഗൽഭ്യം 31-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളുമാണ്. ശ്രദ്ധിക്കണേ, 31-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളും. സാറേ, 16-ാമത്തെ വാക്യം, ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ, വിധവിയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ, അനാഥന് അംശം കൊടുക്കാതെ ഞാൻ തനിച്ച് എൻ്റെ ആഹാരം കഴിച്ചെങ്കിൽ. കണ്ടോ, ഇവിടെ പറയുന്നത് ജോബ് ഇത് നെയ്ബർ, അയൽക്കാരൻ എന്ന നിലയിൽ വിധവമാരെ കരുതുന്ന മനുഷ്യൻ, അനാഥർക്ക് കരുതൽ കൊടുക്കുന്ന മനുഷ്യൻ, ആവശ്യത്തിലിരിക്കുന്നവരെ കാണുമ്പോൾ കണ്ണടച്ചു പോകാത്ത മനുഷ്യൻ. ഇന്ന് വീടുകളേക്കാൾ വലിയ മതിലുകൾ ഇങ്ങനെ ഉയരുന്നത് കൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന മനുഷ്യന്റെ വേദന നാം എന്ത് ചെയ്യാറില്ല, അറിയാറില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ശമരിയക്കാരൻ്റെ പ്രത്യേകത ഇതാ, 4 കൂട്ടം ആളുകളെ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. 1, പ്രശ്നത്തിലകപ്പെടുന്നവർ. 2, പ്രശ്നം ഉണ്ടാക്കുന്നവൻ. 3-ാമത്തെ ഒരു കൂട്ടരെയാണ് ഭയങ്കരമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, പ്രശ്നം കണ്ടിട്ടും കാണാതെ പോകുന്നവർ അല്ലേ. പുരോഹിതനും ലേവിനും ഒക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് എന്തിൻ്റെ പേരിലാന്ന് ചോദിച്ചാൽ, അയൽക്കാരൻ്റെ നൊമ്പരങ്ങളെ, അവരെ വേദനകളെ അവർ കാണാതെ പോകും, സാർത്ഥരായിട്ട് പോകും. അവരവരുടെ കാര്യം, സ്വന്തം കാര്യം ചിന്താവ എന്ന് പറയുന്ന മനുഷ്യർ അവരവരുടെ കാര്യം. സ്തോത്രം. അത്ഭുതപ്പെടുത്തുന്നു ചില മനുഷ്യരൊക്കെ, മരണമൊക്കെ അവരുടെയൊക്കെ മഹത്വം ഇങ്ങനെ വെളിപ്പെടുത്തുന്നത്. 19 മണിക്കൂറൊക്കെ വെള്ളം പോലും കുടിക്കാതെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നൊക്കെ പറയുമ്പം, സ്തോത്രം, അവരെ വേദനകളെ അറിയുന്ന മനുഷ്യർ. എൻ്റെ ശമരിയക്കാരൻ്റെ പ്രത്യേകത ഇതാ, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ശമരിയക്കാരൻ്റെ പ്രത്യേകത ഇതാ, ഒരു മാനദണ്ഡവും നോക്കാതെ ഇറങ്ങി വന്ന് സഹായിക്കുന്ന ശമരിയക്കാരൻ. സ്തോത്രം. ഇയ്യോബിനും അത് തന്നെയാണ് പറയുവാനുള്ളത്, അയൽക്കാരൻ എന്ന നിലയിൽ. സ്തോത്രം. വസ്ത്രം വേണ്ടിയവർക്ക് വസ്ത്രം, ആഹാരം വേണ്ടിയവർക്ക് ആഹാരം, വ്യവഹാരം ചെയ്യേണ്ടിടത്ത് വ്യവഹാരം, സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ പോലെ അയൽക്കാരുടെ വേദനകളിൽ ഇടപെടുന്ന മനുഷ്യർ.
ഈ ആത്മീയ പൈതൃകങ്ങൾ പേറുന്ന അനേക കുടുംബങ്ങളിലെ സ്തോത്രം. നല്ല ഔന്നത്യമുള്ള തലമുറകളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവരൊക്കെ മറ്റുള്ളവരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവരായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു യുവതയുടെ പ്രത്യേകത, ഒരു മുറയിലേക്ക് ഇങ്ങനെ അടഞ്ഞുകൂടുമ്പോൾ എല്ലാവരും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്. പക്ഷേ അത് ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റുള്ളവരുടെ വേദനകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയാത്തയാൾ. ഇവിടെ 29 മുതലുള്ള വാക്യങ്ങളിൽ സ്നേഹിതർക്ക് മാത്രമായിരുന്നില്ല താൻ നല്ല അയൽക്കാരനായിരുന്നത്, മറിച്ച് ശത്രുക്കൾക്കും താന്, അല്ലേ? 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എൻ്റെ വൈരിയുടെ നാശത്തെങ്കിൽ ഞാൻ സന്തോഷിക്കുകയോ അവൻ്റെ അനർത്ഥങ്കിൽ ഞാൻ നിഗളിക്കുകയോ ചെയ്തുവെങ്കിൽ അവൻ്റെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എൻ്റെ വായിയെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. കണ്ടോ, ശത്രുക്കൾക്കും താൻ നല്ലൊരു അയൽക്കാരനായിരുന്നു അല്ലേ? 32-ാം വാക്യത്തിൽ എന്നിങ്ങനെ എൻ്റെ കൂടാരത്തിലെ ആളുകൾ പറഞ്ഞില്ലെങ്കിൽ പരദേശി തെരുവീതിയിൽ രാ പാർക്കേണ്ടി വന്നിട്ടില്ല, വഴി പോക്കിന് ഞാൻ വാതിൽ തുറന്നുകൊടുക്കും. കണ്ടോ, പട്ടണത്തിലൂടെ പോകുന്ന വഴിപോക്കർക്ക് പോലും, യാത്രക്കാർക്കും സഹായം ചെയ്യും. ഇയ്യോബിന്റെ പ്രാഗൽഭ്യം കണ്ടോ, ഒരു പരിചയമില്ലാത്ത ആളുകൾക്ക് സഹായം ചെയ്യുന്ന മനുഷ്യൻ. എൻ്റെ സഭയിലുള്ള ഒരു കുഞ്ഞ് IELTS എക്സാം എഴുതാൻ പോയ വഴിക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ആക്സിഡൻ്റ് പെട്ടു, ബൈക്ക് ആക്സിഡൻ്റാ തല. അതിനെക്കുറിച്ച് ദൈവാത്മാവ് കൃത്യമായി അന്നത്തെ ദിവസം അവൻ്റെ മാതാവിനെ മുന്നിലേക്ക് വിളിച്ച് നിർത്തി ദൂത് പറഞ്ഞു, ഒരു വലിയ അപകടം വരുന്നു, ദൈവാത്ഭുതം ചെയ്യും. തല തറയിൽ ടാറിങ് റോഡിലിടിച്ച് ഹെൽമെറ്റ് പൊട്ടി, പെട്ടെന്ന് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. ചില മനുഷ്യരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കും. ഒരു മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ ദൈവദൂതനെ പോലെ വന്ന് ഇവനെ കോരിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മാതാപിതാക്കൾ എത്തുന്നെണ്ണം വരെയും അപരിചിതനായ ഈ മനുഷ്യൻ ഒരു സ്വന്തം പിതാവിനെ പോലെ അവന് കൂട്ടിയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവം നോക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാണാതെ പോകരുത്. മനുഷ്യൻ്റെ നൊമ്പരങ്ങളെയും വേദനകളെയും കാണാതെ പോകരുത്. ശത്രുക്കൾക്ക് നല്ല അയൽക്കാരനായിരുന്ന ഇയ്യോബ്. ഇനിയും ഇയ്യോബിൻ്റെ 4-ാമത്തെ പ്രത്യേകത, 31:24 മുതലുള്ള വാക്യങ്ങളിൽ ജോബ് ഇത് വർഷിപ്പർ, യഥാർത്ഥ ആരാധനക്കാരനായിരുന്നു ഇയ്യോബ്. ഒന്ന് വായിക്കാം. സോറി, ഞാൻ എൻ്റെ പൊന്ന് എൻ്റെ ശരണമാക്കിയെങ്കിൽ, തങ്കത്തോട് നീ എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞുവെങ്കിൽ, എൻ്റെ ധനം വളരെ ആയിരിക്കുകൊണ്ടും എൻ്റെ കൈ അധികം സമ്പാദിച്ചിരിക്കുകൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ, സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എൻ്റെ വായ് എൻ്റെ കൈയെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ, അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റം അത്രേ. അതിനാൽ ഞാൻ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു എന്ന് വരുമല്ലോ. കണ്ടോ, അപ്പോ ഒരിക്കൽ പോലും ഈ സമ്പത്തുകളെ അവൻ ആരാധിച്ചില്ല, അതിലാശ്രയം വെച്ചില്ല. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ഈ സുഖ സൗകര്യങ്ങളൊന്നും അവനെ ഭ്രമിപ്പിപ്പിച്ചില്ല. അങ്ങനെ ചെയ്തെങ്കിൽ അത് ദൈവത്തെ നിഷേധിക്കുന്നതാണ്. ഇതിലെല്ലാം വലുത് അവനും ദൈവമാണ്, ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണല്ലോ ദൈവ സർട്ടിഫിക്കറ്റ് കൊടുത്തത്, എൻ്റെ ദാസനായ ഇയ്യോബ് അല്ലേ. അപ്പം ഇയ്യോബിൻ്റെ ആ മനുഷ്യത്വം, ഇയ്യോബിൻ്റെ അതേ തൊഴിലാളികളോടുള്ള സമീപനം, ഇയ്യോബിൻ്റെ അയൽക്കാരോടുള്ള സമീപനം, ആരാധനക്കാരൻ എന്ന നിലയിൽ ഇയ്യോബിൻ്റെ സമീപനം. 5-ാമതായിട്ട് വരുമ്പോൾ 38-40 വരെയുള്ള വാക്യങ്ങളിൽ ജോബ് ഇത് സ്റ്റുവാർഡ്, സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ ഇയ്യോബിൻ്റെ പ്രാഗൽഭ്യം. ഇയ്യോബിന് അറിയാമായിരുന്നു ഭൂമി അവൻ്റേതല്ല, ഭൂമി ദൈവത്തിൻ്റെതാ, അതിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഭൂമിയെ ചൂഷണം ചെയ്യരുത്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതിനെ ഒന്നും ചൂഷണം ചെയ്യരുതെന്നുള്ള തിരിച്ചറിവ്. അപ്പം ഇയ്യോബിൻ്റെ 5 അറിവുകൾ, മനുഷ്യത്വത്തെക്കുറിച്ചുള്ള അറിവ്, അതെ മുതലാളി എന്ന നിലയിൽ തൊഴിലാളികളോടുള്ള സമീപനം, അയൽക്കാരോടുള്ള സമീപനം, ആരാധനക്കാരൻ എന്ന നിലയിലെ സമീപനം, എല്ലാറ്റിലുപരി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ കാണിച്ച ആത്മാർത്ഥത, ഇത് ദൈവസന്നിധിയിൽ അവൻ്റെ മെറിറ്റാണ്. നമുക്കും പറയുവാൻ കഴിയട്ടെ ഇങ്ങനെ ചില മെറിറ്റുകൾ. ആ ഒരു നിലയിൽ ദൈവത്തെ ബഹുമാനിക്കുവാൻ തയ്യാറായിക്കൊണ്ട് ദൈവവും പാകപ്പാടി മുട്ടുകുത്താം
ദൈവം നമ്മെ സഹായിക്കട്ടെ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ ഏതിരേൽക്കുകിൽ വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ ഏതിരേൽക്കുകിൽ സുന്ദരനാമനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ മത്സലാം ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പിതാവേ, ഭ്രമിപ്പിക്കുന്ന ഈ ലോകം അതിൽ പുകഴുവാനിടയാകാതെ ഇതാകുന്നു മനുഷ്യൻ്റെ അവസാനമെങ്കിൽ ഞാനിത് എൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? എൻ്റെ കർത്താവ്, ലോകത്തിൽ കാണുന്നതെല്ലാം വെള്ളത്തിൻ്റെ കുമ്പിളപ്പോളാണെന്നുള്ള തിരിച്ചറിവോട് യഥാർത്ഥ മനുഷ്യത്വമുള്ളവരായി യഥാർത്ഥ അതേ സ്നേഹിതരായി ദൈവമേ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളോടും അങ്ങേയറ്റം നീതി പുലർത്തുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. അതിനുവേണ്ടി കൊതിയോടുകൂടെ മുട്ടൂത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഈ പകൽ സ്വർഗം സഹായിക്കും, മനസ്സു തുറന്നനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.